നമസ്കാരം, ഞാൻ ജോബി ചോദിച്ചവണ്ണം. അതെ, ഒരു വക്കീൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് പൊറോട്ട അടിക്കുന്നുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതെ, വക്കീൽ ഇവിടെ ഉണ്ട്. നമസ്കാരം. വലിയ പൊറോട്ട അടിയാണ് കേട്ടോ. പേരെന്ന് പറഞ്ഞേ? അനശ്വര. അനശ്വര, അതായത് പഠിക്കാൻ വേണ്ടി എന്താ പറയാ, വീട്ടില് പൊറോട്ടയൊക്കെ അടിച്ച് അങ്ങനെ ഒന്നും ഇപ്പൊ വക്കീലാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എത്ര നാളായി ഇപ്പൊ ശരിക്കും പറഞ്ഞ കല്യാണമൊക്കെ കഴിഞ്ഞു? ആളുടെ പേരെന്താ? അരുൺ. അരുൺ അല്ലേ. അതായത് കല്യാണത്തിന് വിളിച്ചു, എനിക്ക് വരാൻ പറ്റിയില്ല, അതിന്റെ പരാതിയൊക്കെ ഉണ്ട്. ഇവിടെ എന്റെ പൊന്നെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളായിരുന്നു ഒരു കാലത്ത് ഈ പൊറോട്ട അടിക്കലും ഒക്കെ പേരെടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇതെങ്ങനെ പഠിച്ചേ ശരിക്കും? അമ്മയിൽ സഹോദരനിന്നും പഠിച്ചെടുത്തു. പഠിച്ചു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ചില കടയിൽ ചെല്ലുമ്പോഴേ പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കയ്യൊക്കെ അങ്ങനെ വേദന എടുക്കും, അതായത് ഭയങ്കര കടുപ്പായിരിക്കും. അപ്പൊ എന്തായാലും ആ ഒരു അറിവും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ പൊറോട്ട സോഫ്റ്റ് ആവാൻ എന്താ ചെയ്യാ? നമ്മള് ശരിക്കും മാവിലെ ഇൻഗ്രീഡിയൻസും എല്ലാം കറക്റ്റ് അളവില് എടുത്ത് കുഴക്കുന്നതിലാണ് കാര്യം. കാരണം മാവ് കുഴച്ച് കഴിയുമ്പോ നമ്മൾ ഇങ്ങനെ കയ്യില് ഒട്ടും ഒട്ടാതിരിക്കുന്ന ആ ഒരു പരുവത്തിലായാലാണ് മാവിന്റെ ഒരു കൺസിസ്റ്റൻസി. അങ്ങനെ വരുമ്പോ നമ്മള് പൊറോട്ട അടിച്ച് ചുട്ട് വരുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞായിട്ടിരിക്കും നമ്മളെ. പിന്നെ അതുപോലെ തന്നെ പൊറോട്ട ഇടിക്കുന്നതിലും കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ വക്കീല് എവിടെ വന്ന് എത്തി നിക്കണത്? അതായത് പ്രാക്ടീസ് എവിടെ? ഞാൻ എറണാകുളത്തായിരുന്നു, ഇപ്പൊ ഞാന് ജുഡീഷ്യറിയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു സന്തോഷ് സാറിന്റെ കൂടെ. അപ്പൊ ഇതെങ്ങനെ പഠിച്ചത്? എങ്ങനെയാ പൊറോട്ട ഉണ്ടാക്കാനായിട്ട്? ബേസിക്കലി ഇത് പഠിച്ചത് അമ്മയുടെ അടുത്തു നിന്നാണ്. കാരണം അമ്മ ചെയ്യുന്ന കണ്ട് ചേട്ടനും അമ്മയൊക്കെ രാവിലെ വന്ന് ഇന്ന് പൊറോട്ട അടിക്കുന്ന കണ്ടു. കുട്ടിക്കാലത്ത് പഠിച്ചതാണ്, കണ്ടുപഠിച്ചു. അമ്മ പറഞ്ഞു തന്നു, പിന്നെ ചേട്ടനിൽ നിന്ന് പഠിച്ചു. കാരണം അവര് ഈ കാറ്ററിംഗ് സർവീസ് ഒക്കെ പോണോണ്ട് അവർക്ക് ഇതൊക്കെ അറിയാം. അവര് കണ്ട് പൊറോട്ട കറക്കുന്ന കണ്ട് പഠിച്ചിട്ട് കറക്കണത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും കയ്യിൽ നിന്ന് പോവില്ലേ? എന്തൊരു കറക്കല പൊന്നെ. അമ്മോ ദേ അടുത്തത് നമ്മുടെ കഴുത്ത് കാര്യം. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഇങ്ങനെ ഇത് കറക്കൊണ്ടിരിക്കുന്ന ഒരു വക്കീലാണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാണ്ടല്ലോ ഒരു മജിസ്ട്രേറ്റ് ആണ് കേട്ടോ എന്റെ പൊന്നെ. പക്ഷെ ഒരു അഹങ്കാരവും ഇല്ല, ഒന്നുമില്ല, നമ്മുടെ അടുത്ത് വന്നാണ്ടല്ലോ. അപ്പൊ കല്യാണത്തിന് ചോദിച്ചേട്ടാ വരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ളു, ഇപ്പൊ നേരിട്ട് കാണാനും പറ്റി. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, അപ്പൊ പൊറോട്ട അതേ അവിടെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവരവിടെ കഴിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? നമ്മള് കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടില് കുറുവാമുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കട. അപ്പൊ ഈ വഴിക്ക് പോകുമ്പോ ആർക്കെങ്കിലും പൊറോട്ട കഴിക്കണമെങ്കിൽ അപ്പൊ എപ്പോഴും ഇങ്ങനെ സഹായിക്കാൻ നിക്കോ? എങ്ങനെയാ പഠിത്തത്തിന്റെ ഇടയ്ക്ക്? ഇവിടെ നാട്ടിൽ വരുമ്പോഴത്തേനും അമ്മയുടെ കൂടെയും ചേട്ടനും കൂടെ ഒക്കെ നിൽക്കും. പിന്നെ ഓൾമോസ്റ്റ് അമ്മയും ചേട്ടനുമാണ് കട റണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ വരുമ്പോ കൂട്ടത്തിൽ എനിക്ക് കിട്ടി, എന്തോ ഭാഗ്യമായിട്ട്. വളരെ സന്തോഷം. അപ്പൊ ഈ വഴി വരുന്നവരൊക്കെ ഒരു പൊറോട്ടയ്ക്ക് കഴിച്ചു നമ്മുടെ വക്കീലിന്റെ. അപ്പൊ എന്തായാലും നല്ല എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞേ. ഇനി എന്തെങ്കിലും പറയണ്ട, അതായത് ഇങ്ങനെ കുറെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഈ പൊറോട്ട അടിക്കുന്നവരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയണില്ല, അവരോടൊക്കെ എന്തെങ്കിലും പറയാണ്ട. അല്ല, നമ്മൾ എന്ത് തൊഴിൽ ചെയ്താലും അതിന് അതിൻ്റെതായ ഒരു മഹത്വം. അത് നമ്മളിപ്പോ ഇത് തൂപ്പുകാരാണെന്ന് പറഞ്ഞ പോലെ അവരങ്ങനെ അതിക്ഷേപിക്കുന്നതിന് പകരം അവരെ സപ്പോർട്ട് ചെയ്യുക, ബഹുമാനിക്കുക, അതേ ഉള്ളൂ. അത് ഏത് തൊഴിലിന് അതിൻ്റെതായ മഹത്വം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്ത് തൊഴിൽ ചെയ്യാനും മടി കാണിക്കാതെ മുന്നോട്ട് വരിക. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.